ഹലോ നമസ്തേ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ സെറ്റിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് നമുക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം സെറ്റ് നേടിയാലോ നല്ല കാര്യമല്ലേ ഏഹ് ഞങ്ങൾക്ക് സന്തോഷം നിങ്ങൾക്ക് സന്തോഷം അല്ലേ യെസ് നേടിയെടുക്കുക എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ യെസ് അപ്പോൾ നമുക്ക് കുറച്ച് ചോദ്യങ്ങളായിട്ട് ഒന്ന് പരിചയപ്പെടാം എനിക്ക് ചിന്താമണി കിസ്കി രചനാഹെ ചിന്താമണി ആരുടെ രചനയാണ് നിങ്ങൾക്കറിയാമായിരിക്കും നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും അധികം ഇതെല്ലാം പഠിച്ചു വെക്കുന്നതാണ് അല്ലേ ഓക്കെ ചിന്താമണി കിസ്കി രചനാഹെ എ അസാരി പ്രസാദ് ദ്വേദി ബി രാമവർ സിംഗ് സി രാമചന്ദ്ര ശുക്ല സി ഡി രാമവിലാസ് ശർമ്മ ആരുടേതാണ് ചിന്താമണി നോക്കാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ ആരുടെയാണെന്ന് ചിന്താമണി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആരുടെയാണെന്ന് നമുക്ക് നോക്കാം ഓപ്ഷൻ സി രാമചന്ദ്ര ശുക്ല അതങ് ഉറപ്പിച്ചു വെക്കൂട്ടോ നമ്മൾ ആദ്യം പഠിച്ചു വെക്കേണ്ട ഒരു സംഭവമാണത് ഞാൻ വെള്ളം നിറഞ്ഞ ദുഃഖത്തിന്റെ മേഘമാകുന്നു എന്ന് പറയുന്ന ഈ വരികൾ ആരുടേതാണ് എ മഹാദേവി വർമ്മ ബി സുഭദ്ര കുമാരി ചൗഹാൻ സി മീരാബായ് ഡി കബീർ ആരുടേതാണ് ഈ വരികൾ ആരുടേതാണ് അറിയാമായിരിക്കും നിങ്ങൾക്ക് ഇല്ലേ ഓപ്ഷൻ എ മഹാദേവി വർമ്മ ജാൻസി കി റാണി നാമക്ക് ലംബി കവിത കിസ്കി രചന ഹെ ജാൻസി കി റാണി നാമക്ക് ലംബി കവിത വളരെ നീണ്ട കവിതയാണ് ജാൻസി കി റാണിയിലെ അതാരുടേതാണ് ഇതും നമുക്ക് അറിയാവുന്നതാണ് ഇപ്പൊ ഈ പറഞ്ഞു പോകുന്ന എല്ലാം വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ യെസ് ഓപ്ഷൻ എ രാംദാരി സിംഗ് ദിൻകർ ബി സുഭദ്രാകുമാരി ചൗഹാൻ സി മഹാദേവി വർമ്മ डी माखनलाल चतुर्वेदी आरण ऑप्शन बी सुभद्रा कुमारी चौहान मनोहर कहानी का संपादन किसने किया मनोहर कहानी का संपादन किसने किया ए अंबिका दत्त व्यास बी चंडी प्रसाद सिंह सी मुंशी नवल किशोर डी शिवप्रसाद सितारे सिंह आरण मनोहर कहानी अद എഡിറ്റിംഗ് ആരാണ് ചെയ്തത് ഓപ്ഷൻ സി മുൻഷി നവൽ കിഷോർ ഹരിശ്ചന്ദ്ര മാഗസിൻ കാ പ്രകാശ് വർഷ് ഹരിശ്ചന്ദ്ര മാഗസിൻ എപ്പോഴാണ് പബ്ലിഷ് ചെയ്യപ്പെട്ടത് ഓപ്ഷൻ എയ്റ്റീൻ സെവൻറ്റി ടു ഓപ്ഷൻ ബി എയ്റ്റീൻ സെവന്റി ത്രീ ഓപ്ഷൻ സി എയ്റ്റീൻ സെവൻറ്റി ഫോർ ഓപ്ഷൻ ഡി എയ്റ്റീൻ സെവൻറ്റി ഫൈവ് ഏതാണ് അതിന്റെ ആൻസർ ഹരിശ്ചന്ദ്ര മാഗസിന്റെ പബ്ലിഷ് ചെയ്ത വർഷം ഏതാണ് ഓപ്ഷൻ ബി എയ്റ്റീൻറ്റി ത്രീ ഓക്കെ തലാ കി സങ്കലൻ ഹെ തലാ തലാഷ് ആരുടെ ആദ്യത്തെ കഥാസങ്കലമാണ് കഹാനി സങ്കലൻ ആരുടേതാണ് എ മോഹൻദാസ് നായ് മിശ്രായ് ബി സൂരജ് ഭാൻ സി ജയപ്രകാശ് കർദാം ഡി മഹേന്ദ്ര ഭീഷ്മ ആരുടേതാണ് തലാഷ് എന്ന് പറയുന്ന ആദ്യത്തെ കഹാനി സങ്കലനാരുടേതാണ് ദ ഓപ്ഷൻ സി ജയപ്രകാശ് കർദം ഓക്കെ അത് പഠിച്ചു വെച്ചോ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോട്ടോ തലാഷ് ജയപ്രകാശ് കർദം പഠിച്ചു വയ്ക്കൂട്ടോ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി കേട്ടോ ദാ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിനി പഠിപ്പിക്കണമെങ്കിൽ ടീച്ചേഴ്സ് ആണെങ്കിൽ എന്ത് വേണം സെറ്റ് വേണം സെറ്റില്ലാണ്ട് പറ്റില്ല അപ്പോൾ നമ്മുടെ കഴിഞ്ഞ പരീക്ഷ നമ്മുടെ കയ്യിൽ നിന്ന് ഇനി പരീക്ഷ ജനുവരിയിലൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഒരു ലോങ് ടൈം കോഴ്സ് നമ്മളിവിടെ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക ഏ പഠിച്ചു തുടങ്ങുക ഇനി നമ്മളിവിടെ ജനറൽ പേപ്പർ ഹിന്ദി ഫിസിക്സ് മാത്സ് കെമിസ്ട്രി ഇംഗ്ലീഷ് മലയാളം ബോട്ടണി സുവോളജി കോമേഴ്സ് എക്കണോമിക്സ് എന്ന് വേണ്ട പതിനൊന്ന് വിഷയങ്ങളെല്ലാം നമ്മളിവിടെ സെറ്റിന്റെ ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട് നല്ല പോലെ മാർക്ക് വാങ്ങിച്ച് വിദ്യാർത്ഥികൾ പാസ്സാവുന്നുണ്ട് സെറ്റ് നേടിയെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും ജീവിതം സെറ്റാക്കൂ ഓ ഓക്കെ അപ്പൊ എന്ത് ചെയ്യണം എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക ഈ അവസരം നിങ്ങൾ കയ്യിൽ നിന്ന് കളയരുത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ചേർന്ന് പഠിച്ചു തുടങ്ങൂ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം പഠിക്കൂ വിളിക്കേണ്ട നമ്പർ ഇതാണ് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ട്രിപ്പിൾ ഫൈവ് വൺ ഫോർ എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ചു നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർക്കുക എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യൂ നമ്മളുടെ ക്ലാസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞു ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാലോഷ് ഹിസ് വിതാക്കി രചന ഹെ നിര നക്കാപോഷ് ഏത് ടൈപ്പ് രചനയാണ് ഏത് ടൈപ്പ് രചനയാണ് നിരാലോഷ് എ കഹാനി ബി കവിത സി ഉപന്യാസ് ഡി ജീവന്യു ഏതാണ് നിരാലോഷ് എന്ന് പറയുന്നത് ഏതാണ് കഹാനിയോ കവിതയോ ഉപന്യാസോ ജീവനിയോ ഏതാ ഒരു വെറൈറ്റി പേർ അല്ലേ അപ്പൊ നമുക്ക് നോക്കാം എന്തായിരിക്കും അതൊന്ന് ഉപന്യാസ് ഓക്കെ അങ്ങനെ ഇങ്ങനെയുള്ള പേരുകളൊക്കെ റയർ നെയിമുകൾ നമ്മളെപ്പോഴും നോട്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ പഠിക്കാതിരിക്കുമ്പോൾ ഒരു പുസ്തകം എടുത്ത് വെക്കുക എന്നിട്ട് അതിങ്ങനെ ജസ്റ്റ് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് പോവുക അല്ലേ എന്നിട്ട് എഴുതി പഠിക്കുക എങ്ങനെ പഠിക്കണം എല്ലാം പഠിക്കുക അല്ലേ ഈസി ആയിട്ട് നമ്മൾ പഠിച്ചെടുക്കാനായിട്ട് ജയിക്കാനായിട്ട് ഒരേ ഒരു മാർഗ്ഗമുള്ളൂ നന്നായി പഠിക്കുക എന്നാലേ നമുക്ക് കിട്ടുള്ളൂ എന്നിട്ട് എഴുതി നോക്കുക നമ്മൾ തന്നെ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് പഠിച്ചു വെച്ച് എല്ലാം ഒന്നും വിട്ടു പോവാണ്ട്

ഡി സർദാർ പൂർണ്ണസിംഗ് ആരുടെ ഇതാണ് കച്ചുവാതരം കച്ചുവാതരം ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഈയിടെ പല തരത്തില് മാറി വന്നു ഒരു പ്രാവശ്യം ചോദിച്ചിരുന്നു ഇന്ന ആളുടെ കൃതി ഏതാണ് എന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നു ഒരു പ്രാവശ്യം മാച്ചത് ഫോളോയിങ് ആയിട്ട് ഒരു പ്രാവശ്യം വന്നിരുന്നു മാച്ച ഫോളോയിങ് ആയിട്ട് അല്ലെങ്കിൽ ചോദിക്കുന്ന ഇതാണ് കച്ചുവാതരം ഏത് ലേഖകന്റെ നിബന്ധമാണ് ഏത് ലേഖകന്റെ നിബന്ധമാണ് ഓപ്ഷൻ ബി ചന്ദ്രധർ ഗുലേരി ഓക്കെ ഉപന്യാസ് നഹിം തായെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് യശ്പാൽ എഴുതാത്ത രജിത് ഉപന്യാസ് നഹി ആണ് മനസ്സിലായോം എന്നാൽ വളരെ ശ്രദ്ധിക്കണം അദ്ദേഹം എഴുതാത്ത നോവൽ ഏതാണ് അപ്പോ ഒരെണ്ണം അതിനകത്ത് അദ്ദേഹം എഴുതാത്തതായിരിക്കും ബാക്കിയെല്ലാം അദ്ദേഹം എഴുതിയതായിരിക്കും അങ്ങനെയും കൂടെ പഠിച്ചു വയ്ക്കണം മനസ്സിലായോ ഉം നമുക്ക് നോക്കാം ഏതാന്ന് ഓപ്ഷൻ എ ദിവ്യ ബി സി ജൂട്ടാസർബാരി ഡി ദാദാ കോമറേഡ് ഏതായിരുന്നു അദ്ദേഹം എഴുതാത്തത് രാഗദർബാരി ആയിരുന്നു അദ്ദേഹം എഴുതാത്തത് കേട്ടോ അപ്പൊ ബാക്കി മൂന്ന് ദിവ്യ ജൂട്ടാ സച്ച് ദാദാ കോമറേഡ് ഒക്കെ അദ്ദേഹത്തിന്റെ ഉപന്യാസമാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആയല്ലോ പറഞ്ഞത് ഉത്തർ മധ്യകാല ഹെ ഉത്തർ മധ്യകാലെന്ന് ഏത് കാലത്തിനെയാണ് ഉത്തരമധ്യകാലം എന്നറിയപ്പെടുന്നത് ഡി ആധുനിക കാൽ ഏത് കാലാണ് ഉത്തരമധ്യകാലം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി രീതികാൽ ലീലാധർ ജഗൂഡി കി കൃതി കോൺ സി ഹെ ഇത് ലീലാധർ ജഗൂഡിയുടെ കൃതി ഏതാണ് ഓപ്ഷൻ എ നാടക് ജാരി ഹെ ബി മായാദർപ്പൺ സി തൃഷ്ണ ഡി ഘർ ഏതാണ് ലീലാധർ ജഗൂഡിയുടെ കൃതി ഏതാണ് ഏതാ നാടകം തുടങ്ങിക്കൊണ്ടിരിക്കുന്നു തുടരുന്നു അന്താഗാവ് രചയിത കോൺ അന്താഗാവ് അതിന് രചിച്ചത് ആരാണ് ഓപ്ഷൻ എ നാഗാർജുൻ ഓപ്ഷൻ ബി രാഹിമാസും സി രാമധരഷ് മിശ്ര ഡി ശിവപ്രസാദ് സിംഗ് ആരാണ് അന്താ അന്താഗാവ് രചയിത ആരാണ് റസ ആ പേരും ചിരി അന്താ ഗാവ് അല്ലേ ആ അന്തരുടെ ഗ്രാമം ഭാഷാ ശബ്ദക്ക് ഉൽപ്പത്തി ഹുയി ഭാഷാ ശബ്ദക്ക് ഉൽപ്പത്തി ഏതിൽ നിന്നാണ് അത് ജനിച്ചത് ഭാഷ സംസ്കൃതക്ക് ഭാക് ശബ്ദ സെ സംസ്കൃതത്തിലെ ഭാക് എന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്നാണ് ഹൺഡ്രഡ് ഈസാ പൂർവ്വം ഈശോയ്ക്ക് മുൻപ് എണ്ണൂറ് വർഷം മുൻപാണ് ഫൈവ് ഹൺഡ്രഡ് ഈസാ പൂർവ്വം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ഈസയ്ക്ക് ദാങ്കേതിക രൂപ്സെ സാങ്കേതികപരമായ രീതിയിൽ അങ്ങനെ വന്നതാണെന്നാ പറയാ അപ്പൊ ഏതാണ് ഭാഷാ ശബ്ദക്ക് ഉൽപ്പത്തി ഏതിൽ നിന്നാണ് ഉണ്ടായത് നോക്കാം നമുക്ക് സംസ്കൃതക്ക് ഭാക് ശബ്ദസെ സംസ്കൃതത്തിലെ ഭാക് എന്ന് പറയുന്ന ആ ശബ്ദ ശബ്ദത്തിൽ നിന്നാണ് വാക്കിൽ നിന്നാണ് ഭാഷ എന്ന ശബ്ദം ജനിച്ചത് അതിന്റെ ഉത്ഭവം ഉൽപ്പത്തി ഉണ്ടായത് കേട്ടോ ചൗപ്പായി ഹർ ചരണമേയും കിത്തീ മാത്ര ഹോത്തി ചൗപ്പായി അതിന്റെ ഓരോ ചരണത്തിലും എത്ര മാത്രകൾ ഉണ്ട് എത്ര മാത്രകൾ ഉണ്ട് എ ട്വന്റി ഫോർ ബി ട്വന്റി എയ്റ്റ് ഡി തേർട്ടി വൺ എത്ര മാത്രകൾ നോക്കാം നമുക്ക് ഓപ്ഷൻ സി സിക്സ്റ്റീൻ പുരുഷമേ നാരി ഗുണ ആ ജാത്തേ തോ വഹു മഹാത്മാ ബൻജാതാ ഹെ പുരുഷനിൽ സ്ത്രീയുടെ ഗുണങ്ങൾ വരുമ്പോൾ അവൻ മഹാത്മാവായി മാറുന്നു നാരി പുരുഷക്കാ ഗുണ ആ ജാത്തേഹേത് കുൾഡ ഹോ ജാത്തേഹെ എന്നാൽ നാരിയിൽ പുരുഷന്റെ ഗുണങ്ങൾ വരുമ്പോൾ അവൾ കുലടയായി മാറുന്നു മീൻസ് ഒരു ദുശ്ചരിതയായി മാറുന്നു യ രചന രചനാ സേഹ് ഇത് ഏത് രചനയിൽ നിന്ന് എടുത്തതാണ് ഈ കോട്ടിങ്സ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ നിർമൽ ഓപ്ഷൻ ബി ഗോദാൻ ഓപ്ഷൻ സി സേവാ സദൻ ഓപ്ഷൻ ഡി അന്താഗാവ് ഏതിൽ നിന്നാണ് അതെടുത്തത് പുരുഷനിൽ സ്ത്രീ ഗുണം വരുമ്പോൾ അവൻ മഹാനായി മാറുന്നു സ്ത്രീയിൽ പുരുഷ ഗുണം വരുമ്പോൾ അവൾ കുലടയായി മാറുന്നു എന്ന് പറയുന്നത് ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഏത് രചനയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ കുറെയേറെ ചോദ്യോത്തരങ്ങൾ നമ്മൾ പഠിച്ചു കുറേയേറെ നമ്മൾ പറിച്ചു മനസ്സിലാക്കി പഠിക്കാൻ ഏറ്റവും ഈസി എന്താ എങ്ങനെയാ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ഓപ്ഷൻ ഉള്ളത് നന്നായി പഠിക്കുക നല്ല മാർക്ക് വാങ്ങിക്കുക എല്ലാവരും ഇതാ ഇവിടെ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം പഠിച്ച് അതിനോടൊപ്പം സഞ്ചരിച്ച് എല്ലാം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് വിജയിച്ചവരുടെ പിക്ചറുകളാണ് ഇരിക്കുന്നത് ഇവിടെ എല്ലാം അപ്പോൾ നിങ്ങളും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ചേരൂ സി സിയോടൊപ്പം നിങ്ങൾ സെറ്റ് നേടിയെടുക്കും സെറ്റ് അല്ലേ ഓക്കെ താങ്ക്